ഹായ്, ടിപ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം. വളരെ കണക്ക് ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നാൽ വളരെ പെട്ടെന്ന് ഞാൻ ഇത് പറയുന്ന മുമ്പേ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ എടുത്തത്. ഈ കോൺ 45 കണ്ടോ. ഈ നീളമെന്ന് പറയുന്ന 20. ഈ ഇവിടെ നിന്ന് ഇയാൾ കയറി, ഒരാൾ ഇവിടെ എത്തി, അയാൾ ഇവിടെ നിന്ന് ഇവിടെയും കയറി, ഇവിടെ നിന്ന് കയറി, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, അയാൾ ഇവിടെ എത്തി. ഈ കോൺ 45. ഈ കോൺ 90 ഇത് എത്രയായിരിക്കും? എത്രയായിരിക്കും? ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 45 മറ്റേ കോൺ എത്രയായിരിക്കും? 45. എന്തായിരിക്കും? അതൊരു സമപാർശ്വമായിരിക്കും. കാരണം എന്താണ്? 90 രണ്ടും മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദാ ഈ ഉയരമാണ്, അദ്ദേഹം നിൽക്കുന്ന ഉയരമാണിത്. ഇപ്പം ഞാൻ പേര് കൊടുക്കുകയാണ് ABC. നമുക്കപ്പോൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട BC ആണ്. കണക്ക് ചെയ്യാതെ ഉത്തരം പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. നോക്കേ, ഇത് 20, 20, 40, 20, 60, 20, 80. എന്താണ് അപ്പോൾ ഇവിടെ എന്ത് വരും? ഇതൊരു 80 cm നമുക്കെടുക്കാം. പടമല്ലേ, മീറ്റർ വേണ്ട, സെൻറ്റിമീറ്റർ ഇരിക്കട്ടെ. 80 cm, ഇതൊരു 80 cm ആണ്. ഈ പടത്തിലാണ്, അപ്പോൾ ഈ പടത്തിൽ ഇതൊരു 80 cm ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വശം എന്തായിരിക്കും? കണക്ക് ചെയ്യാതെ പറയണം എന്തായിരിക്കും. ഈ വശവും 80 തന്നെയായിരിക്കും. കാരണം എന്താണ്? സമപാർശ്വ ത്രികോണത്തിൻ്റെ കോണുകൾ തുല്യമാണെങ്കിൽ അല്ലേ, സമപാർശ്വ ത്രികോണത്തിൻ്റെ കോണുകൾ രണ്ടും തുല്യമാണെങ്കിൽ വശങ്ങളും എന്ത് തന്നെയായിരിക്കും? വശങ്ങളും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാം? ഈ BC എന്ന് പറഞ്ഞാൽ 80 cm ആണെന്ന് പറയാൻ സാധിക്കും. മനസ്സിലായോ? കണക്ക് ചെയ്യാതെ നമ്മൾ പറഞ്ഞ ഉത്തരമാണത്, മനസ്സിലായോ? ഇനി നമുക്ക് കണക്ക് ചെയ്ത് നോക്കി ഇത് കറക്റ്റ് ആണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മളുടെ ദൂരവും അകലവും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഇവിടെ ഇപ്പോൾ എടുക്കുന്ന ഏതാണ്? ടാൻ വേണം എടുക്കേണ്ടത്. കാരണം ഇത് എതിർവശവും സമീപവശവുമാണ്. എതിർവശം കണ്ടുപിടിക്കണം, സമീപവശം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെടുക്കാം? ടാൻ 45 എടുക്കുന്ന എന്താണ്? ടാൻ 45 എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർവശം ഭാഗം സമീപവശം അല്ലേ. എതിർവശം എന്താണ്? ഇത് 80 നമ്മൾ കണ്ടുപിടിച്ചത്. കണ്ടുപിടിക്കാതെ ആയിരുന്നെങ്കിലോ? 80 എന്ന് പറയുന്നത് എന്താണ്? എതിർവശം എന്ന് പറയുന്നത് BC, സമീപവശം എന്ന് പറയുന്നത് 80 അല്ലേ. അപ്പോൾ ടാൻ 45 എന്ന് പറയുന്നത് എന്താണ്? ഇന്നലെ നമ്മൾ ബോക്സൊക്കെ വരച്ച് അതിനകത്ത് ആക്കി വെച്ചല്ലോ. ടാൻ 45 എന്ന് പറയുന്നത് 1 1 = BC/80. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ത് കിട്ടും? BC = 80 cm. അത് തന്നെയല്ലേ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച BC = 80. അപ്പോൾ ഇത്രയും സമയം ചെയ്ത് സമയം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് അപ്പോൾ ആൻസർ? എങ്ങനെ എഴുതാം? ടാൻ 45 = 1 എന്തെഴുതാം? BC = 80 എന്ന് എഴുതാം. അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമായതുകൊണ്ട് BC സമം എന്തായിരിക്കും? AB ആയിരിക്കും അല്ലേ. സമപാർശ്വ ത്രികോണമായി നമുക്ക് എന്തെഴുതാം? AB = BC. AB = BC. അതുകൊണ്ട് എന്തെഴുതാം? BC = 80 കണ്ടോ. ഇവിടെ നമ്മൾ 80 എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈ നീളം കണ്ടോ, ഈ നീളമാണ് നമ്മൾ എടുത്തത് 80. കാരണം എന്താണ്? ഇവിടെ ഈ നീളം ഇങ്ങോട്ട് വരും, ഈ നീളം, ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ ഇവിടെ എഴുതിയത് കണ്ടോ. ഇത് ഇങ്ങനെ ഒറ്റ നീളമാണിത്. ഈ നീളം ഇങ്ങനെ വരും, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ 20, 40, 60, 80 കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്ക് ഒരു കണക്കൂടി ചെയ്തുകൊണ്ട് അടുത്ത പാഠത്തിലേക്ക് പോകാം. നന്ദി, നമസ്കാരം.